ഫാറ്റി ലിവറായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ സംസാരിച്ചപ്പോഴേക്കും ഡോക്ടർ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനമായിട്ടുള്ളൊരു പാർട്ടാണ് ജീവിതശൈലി എന്ന് പറഞ്ഞത്. ജീവിതശൈലിയിൽ എന്തെല്ലാം നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റം വരുത്തിയാൽ വ്യായാമം ഉൾപ്പെടെ ഭക്ഷണ നിയന്ത്രണം ഉൾപ്പെടെ നമുക്ക് ഫാറ്റി ലിവർ നിയന്ത്രിക്കാൻ സാധിക്കും? ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? നമ്മളിത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സിമ്പിൾ, വളരെ നിസ്സാരമായിട്ടത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ എവിടാണ്, അതായത് ആഹാരത്തിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പൊതുവേ ഈ ചെയ്യുന്ന ജോലികൾ, ഇപ്പോൾ ഒരു ശരാശരി മലയാളി എടുക്കുകയാണെങ്കിൽ അതൊരു ബ്ലൂ കോളർ ജോബോ വൈറ്റ് കോളർ ജോബോ ആയിരിക്കും 90% ആളുകളുള്ളൂ. അപ്പോൾ 3 നേരം കഴിക്കുന്ന ആഹാരം, അതോടൊപ്പം 3 മേജർ മീൽ, പിന്നെ ഒരു സ്നാക്കും ഇടയ്ക്ക് കാണും. അപ്പോൾ ഇത്രയും ആഹാരത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആ കാലോറിഫിക് വാല്യൂ, അത്രയും ഊർജം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിന് തക്കതായ കത്തിച്ച് കളയാനുള്ള സംവിധാനം കൂടെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവന് നമ്മൾ എന്ത് ജോലിയിലാണോ വ്യാപൃതരായിരിക്കുന്നത്, ഇപ്പോൾ ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുകയാണല്ലോ, ഇരുന്നുള്ള ഫയൽ നോട്ടമല്ലേ. അപ്പോൾ അത്തരക്കാർക്ക് വാസ്തവത്തിൽ ആഹാരം, പ്രത്യേകിച്ച് അന്നജമടങ്ങിയ ആഹാരം, അതാണ് ഈ കൊഴുപ്പടങ്ങിയ ആഹാരത്തെക്കാളും പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പോൾ അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കായികാധ്വാനം ഇല്ലാത്ത ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ നല്ലപോലെ കുറയ്ക്കുകയാണ് വേണ്ടത്. ഇനിയും രണ്ട്, ഒരു എന്ത് തന്നെ ജോലിയിലായിക്കോട്ടെ, ഒരു 40 മിനിറ്റ് എക്സസൈസിന് വേണ്ടി നീക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു സജഷനായിട്ട് പറയാൻ കഴിയുന്നത്. അത് ബ്രിസ്ക് വാക്കിംഗ്, അതായത് വളരെ വേഗതയിൽ കൈയും കാലുമൊക്കെ നല്ലപോലെ ഇളക്കി വിയർത്ത് ഹാർട്ട് റേറ്റ് അങ്ങനെ കൂടിക്കൂടി പോകുന്ന രീതിയിൽ 40 മിനിറ്റ് നിർത്താതെ നടക്കുന്നതാണ് ഒരു മെഡിക്കൽ വാക്കിംഗ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ചൊരു ബോധം ഉണ്ടാകുക, ഫിസിക്കൽ എക്സസൈസ് ഇല്ലാത്ത ഒരു ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന ആളാണ് ഓഫീസ് ജോബ് ചെയ്യുന്ന ആളാണെങ്കിൽ അന്നജത്തിൻ്റെ, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അരിയാഹാരത്തിൻ്റെ അളവ് നല്ലപോലെ കുറയ്ക്കുക, പിന്നെ കൊഴുപ്പിൻ്റെ അളവും കുറയ്ക്കേണ്ടി തന്നെ വരും. എണ്ണ ആഹാരങ്ങളും എണ്ണയിൽ വറുത്ത ആഹാരങ്ങളും ഒക്കെ കുറയ്ക്കുക തന്നെ വേണം. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, സംസാരിച്ചോളൂ. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. അപ്പൊ രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പൊ പറഞ്ഞ, അസിഡിറ്റി ഉണ്ട്, ഫാറ്റി ലിവർ ഉള്ളതായിട്ട് കണ്ടെത്തുകയും ചെയ്തു അല്ലേ. എന്ത് പ്രായമാണ് ഇപ്പൊ ഉള്ളത്, വയസ്സ് എത്രയാണ്? വ്യക്തമല്ല, ഒന്നുകൂടെ പറയാമോ? യുഡിലിവ് ഗുളിയൊക്കെ കഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ വയറ്റിന്റെ വേദനയെ കുറിച്ച് ആദ്യം ചോദിച്ചോട്ടെ. വയറ്റിന്റെ വേദന വയറിന്റെ മുകൾ ഭാഗത്ത് ഇടതുവശത്തോ വലതുവശത്തോ? വലതുവശത്ത്. വലതുവശത്ത്. അത് ഒരു വേദന എന്ന് പറയുമ്പോൾ വളരെ കഠിനമായ വേദനയല്ല, ഒരു ചെറിയ, ഒരു ചെറിയ തോതിലുള്ള വേദന, അവിടെ എന്തോ ഇരിക്കുന്നു എന്നുള്ള തോന്നലാണ് പലപ്പോഴും അല്ലേ? വലതുവശത്ത് അല്ലേ. ഓക്കെ, ഇപ്പോൾ ശരീരഭാരം, വെയ്റ്റും ഹൈറ്റും എന്ന് പറയാൻ പറ്റുമോ? നല്ല ഹൈറ്റ് ഉണ്ട്, 70 കിലോയേ ഉള്ളൂ അല്ലേ. 70. ഞാൻ ഉദ്ദേശം മറ്റൊന്നുമല്ല, അതെ, ഞാൻ പ്രായം പറഞ്ഞത് കേട്ടില്ല, ഒന്നുകൂടെ ഒന്ന് പറയാമോ? ഇപ്പൊ ഏജ് എത്രയാണ്? 59. അപ്പൊ നമ്മളിപ്പോ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഈ ഫാറ്റി ലിവർ ഉണ്ട്, വയറിന്റെ വലതുവശത്ത് മുകൾഭാഗത്ത് തന്നെയാണ് ഈ ഒരു അരണ്ട വേദന വർഷങ്ങളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഫാറ്റി ലിവർ കൊണ്ട് ഇത്തരം ഒരു അസ്വസ്ഥത വരാം, വളരെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള, വളരെ കഠിനമല്ലാത്ത രീതിയിലുള്ള വേദന വരാം. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ, കരളിനകത്തേക്ക് ഈ കൊഴുപ്പ് അടിയുമ്പോഴേക്കും കരളിൻ്റെ ഒരു ആവരണമുണ്ട്, ഒരു കവറിങ് ഉണ്ട്, ഒരു ക്യാപ്സ്യൂൾ, ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ. ആ ആവരണത്തിന് സ്ട്രെച്ച് സംഭവിക്കുമ്പോൾ, അതിന് വലിവ് ഉണ്ടാകുമ്പോഴാണ് ഈ വേദനയുള്ളത്. ഇനിയും 59 വയസ്സെന്ന് പറയുമ്പോൾ ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ, വർഷങ്ങളോളം എടുത്താണ്, 10, 20, 30 വർഷം കഴിഞ്ഞിട്ട് കരളിന് നിശബ്ദമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 59 വയസ്സിൽ നമ്മൾ ഈ നേരത്തെ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാറെന്ന് എനിക്കറിയില്ല, തുടക്കത്തിൽ വെറും കൊഴുപ്പ് അടിയുന്നു കരളിൽ, പിന്നീടത് കരൾ വീക്കത്തിലേക്ക് പോകുന്നു, അതും കഴിഞ്ഞിട്ട് വടുക്കളുണ്ടാകുന്നു
അവസ്ഥ അഥവാ ഈ സിറോസിസ് പോലത്തെ രോഗങ്ങളിലേക്കുള്ള പോക്ക് എന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നല്ലോ. 59 വയസ്സാവുമ്പോൾ ഈ പറഞ്ഞ ഘട്ടങ്ങളിലേക്ക് എങ്ങാനും നമ്മൾ പോയിട്ടുണ്ടോ? വെറും കൊഴുപ്പടിയുന്ന അവസ്ഥയിൽ നിന്ന് കരളിൻ്റെ വീക്കത്തിൻ്റെ അവസ്ഥയോ അല്ലെങ്കിൽ കരളിൽ വടുക്കൾ അടിയുന്ന അവസ്ഥയോ മറ്റോ ഉണ്ടോ എന്നുള്ളത് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അത് ചെയ്യേണ്ട ടെസ്റ്റുകളിൽ അൾട്രാസൗണ്ട് സ്കാൻ നേരത്തെ ചെയ്തു കാണും. ഫൈബ്രോ സ്കാൻ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ആ ഫൈബ്രോ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ കരളിൽ സ്ഥായിയായിട്ടുള്ള നിശബ്ദമായിട്ട് സ്ഥായിയായിട്ടുള്ള ഡാമേജ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, അതും നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, ഒരു രക്തപരിശോധനയാണ്, 8 ഘടകങ്ങളുള്ള, അതൊന്ന് ചെയ്ത് നോക്കിക്കോളും. ഫൈബ്രോ സ്കാനും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും ഒന്ന് ചെയ്ത് നോക്കണം. ഡോക്ടർ, ഫാറ്റി ലിവറിനുള്ള ഒരു ചികിത്സാ മാർഗങ്ങൾ അല്ലെങ്കിൽ ഏതെല്ലാം നൂതന രീതികളാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നൊന്നും കൂടെ പറയാം. അടിസ്ഥാനപരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ജീവിതശൈലിയിലുള്ള കറക്ഷൻസ്, എക്സസൈസും ആഹാര നിയന്ത്രണ കാര്യങ്ങളും സംസാരിച്ചിരുന്നു. പിന്നെ ഇതുകൂടാതെ മരുന്നുകളുണ്ട്. വാസ്തവത്തിൽ മരുന്നുകളേക്കാൾ ഫലപ്രദം ജീവിതശൈലിയിലുള്ള പിന്നെ തിരുത്തലുകളാണ്. ഇനിയും നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ ശരീരഭാരം നിയന്ത്രിച്ചു വെക്കലാണ് ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ചികിത്സ എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ സ്വയം ശ്രമിച്ച് ഈ ആഹാര നിയന്ത്രണം നടത്തി എക്സസൈസും ഒക്കെ ചെയ്തിട്ടും വളരെ അമിതമായിട്ട് ശരീരഭാരമുള്ള വ്യക്തിക്ക് അത് കുറയ്ക്കാനുള്ള ചില ചികിത്സാ രീതികളുണ്ട്. അത് ഈ ഫാറ്റി ലിവറിൻ്റെ ചികിത്സയിൽ പെടുന്നത് തന്നെയാണ്. ഈ ഇൻട്രാഗാസ്ട്രിക് ബലൂൺ അഥവാ ഈ ശരീരഭാരം കുറയ്ക്കാനായിട്ട് എൻഡോസ്കോപ്പ് വഴി ആമാശയത്തിലേക്കൊരു സിലിക്കോൺ ബലൂൺ നിക്ഷേപിക്കുന്ന രീതിയാണ്. അപ്പോൾ ആ ബലൂൺ ആമാശയത്തിൽ കിടക്കുമ്പോൾ നമുക്ക് എപ്പോഴും നിറഞ്ഞിരിക്കുന്നു എന്നുള്ള, വയറ് നിറഞ്ഞിരിക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. അധികം ആഹാരം കഴിക്കാൻ ആമാശയത്തിൽ സ്പേസും കുറയുകയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കൊരു 10% ശരീരഭാരം ഈ ബലൂൺ ആമാശയത്തിൽ നിക്ഷേപിക്കുന്ന ചികിത്സാ രീതി വഴി, ഇൻട്രാഗാസ്ട്രിക് ബലൂൺ ചികിത്സ വഴി ചെയ്യാൻ പറ്റും. ഇനിയും ഇതിലും പരാജയപ്പെടുന്ന വ്യക്തികളാണ് ഈ ബേറിയാട്രിക് സർജറി എന്ന് പറയുന്ന ഒരു സർജിക്കൽ ചികിത്സാ സംഘത്തിലേക്ക് പോകേണ്ടത്. അത് ഓപ്പറേഷൻ തന്നെയാണ്. ബലൂൺ വെച്ചിട്ട് ആമാശയത്തിനകത്തെ സ്പേസ് കുറയ്ക്കുന്നതിന് പകരം ആമാശയത്തിനെ ശരിക്കും മുറിച്ചു മാറ്റുകയാണ്, ഒരു ഭാഗം തന്നെ മുറിച്ചു മാറ്റുകയാണ് ബേറിയാട്രിക് സർജറി ചെയ്യുക. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, എൻഡോസ്കോപ്പിക്കലി നമ്മൾ ബലൂൺ ചികിത്സ ചെയ്യുമ്പോൾ എത്രയാണോ, എത്ര കിലോ ആണോ വെയിറ്റ് കുറയ്ക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്, അത് സംഭവിച്ചു കഴിയുമ്പോൾ എൻഡോസ്കോപ്പ് വഴി തന്നെ ഇട്ടിരിക്കുന്ന ബലൂണിനെ തിരിച്ച് പുറത്തേക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ബേറിയാട്രിക് സർജറി ആകുമ്പോൾ നമ്മൾ ആ ആമാശയത്തിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസം സ്ഥായിയായിരിക്കും, അത് പെർമനൻ്റ് ആയിരിക്കും, മാറ്റാൻ പറ്റില്ല.